ചൈത്രേ, നേരത്തെ വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നത് എവിടെയായിരുന്നു ഇതിന്? ഞാൻ ജയകുമാർ എന്ന് പറഞ്ഞ ഹോൾസെയിൽ ഏജൻസിയില്ല, ലോട്ടറിയുടെ തന്നെ അവിടെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു 4 വർഷം. അപ്പൊ കോവിഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സാലറി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ പോലെ വീട്ടിലെ അമ്മക്കും സുഖമില്ല, എനിക്ക് എന്തെടുക്കണമെന്ന് അറിയത്തില്ല, അനിയത്തി അനിയനും ഉണ്ട്, അനിയനാണെങ്കിൽ അച്ഛൻ്റെ ജോലി തന്നെ ചെയ്യാമെന്നവൻ പറഞ്ഞു. പക്ഷേ 17-18 വയസ്സുള്ള ചെറുക്കനെ അച്ഛൻ പഠിക്കണമെന്ന് ആഗ്രഹം, അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് അച്ഛൻ്റെ തൊഴിലവൻ പോരു തോന്നുന്നു. അപ്പോഴത്തേക്കും എനിക്കത് ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ സ്ഥാനത്ത് ഒരു ആങ്കൊച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് ജോലിക്കും പോയിട്ട് അതുങ്ങളെ നോക്കിയനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊച്ചുമോനെന്ന് പറഞ്ഞ അവൻ പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ പെയിൻറ്റ് പണിക്ക് വരെ അവൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. ഞങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നു, എനിക്ക് താല്പര്യമുണ്ട് ആശാൻ്റെ അടുക്കൽ പറയാൻ പറഞ്ഞു. അവൻ്റെ അളിയനാണ് എൻ്റെ ആശാൻ. അങ്ങനെ ആശാനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആശാൻ ആശാൻ്റെ ഫാമിലി അടുക്കൽ പറഞ്ഞു. അവരെല്ലാവരും ഫുൾ സപ്പോർട്ട്, അവർക്കൊരു കുഴപ്പമില്ല. ആ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്നെ പണി സൈറ്റിൽ കൊണ്ടുപോയി. അവിടെ ഒരു കിച്ചു എന്ന് പറഞ്ഞ കോൺട്രാക്ട് ചേട്ടനാണ്, അപ്പോഴത്തേക്കും ഇന്ദിരാ കൺസ്ട്രക്ഷൻ. അപ്പോഴത്തേക്കും ആ എണ്ണൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും കുഴപ്പമില്ല, വീട്ടുകാർക്കും കുഴപ്പമില്ല. പിന്നെ കോൺട്രാക്ട് പണിയാകുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റുകാരുടെ ഇത് നോക്കിയാൽ മതിയല്ല. ഇപ്പോൾ ഒരു 10-15 പണി സൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ നമ്മളെ നാളത്തേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഞാൻ ഇവരെ കൂട്ട് തന്നെ അവരെ ഒപ്പം കയറും. പിന്നെ ആശാൻ അത്ര കാര്യത്തിലാണ് കൊണ്ടു നടക്കുന്നത് നമ്മളെ. പിന്നെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് പോണ ബാത്റൂം ഫെസിലിറ്റീസ് അതെന്തായാലും വേണം. ഇപ്പോൾ ബാത്റൂം ഇല്ലാത്തൊരു സൈറ്റിലോട്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആശാൻ അതുപോലെ എന്നെ കൊണ്ടു നടക്കുന്നത്. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട്, PSC പഠിക്കുന്നുണ്ട്, എനിക്ക് യൂണിഫോമിനോടാണ് താല്പര്യം. അപ്പോൾ അടുത്ത പോലീസിൽ എന്തായാലും എനിക്ക് കയറണം. അത് ആൺകുട്ടിയായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ വളർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ വീട്ടുകാർ വേറെ ലെവല, അവർ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോഴാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല, എന്നെ അതുക്കൂട്ട് വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം കുഴപ്പമില്ലല്ലോ. നീന്തലിന് ഇപ്പോൾ സൺഡേയാണ് പോകുന്നത്, ജിമ്മിന് ഈവനിങ് ആണ്, ഇല്ലെങ്കിൽ മോർണിംഗ് പോകും. പിന്നെ ക്ലാസ്സിന് എല്ലാ ദിവസവും 7 മണിക്ക് ക്ലാസ് തുടങ്ങും, 9:30 വരെ ക്ലാസ് ഉണ്ട്. അത് മാരാരിക്കുളത്ത് GK എന്ന് പറയുന്ന സ്ഥാപനത്തിൽ. നീന്തൽ പഠിക്കുന്നത് കൈനഗരിയില ലാൽജി ആശാൻ്റെ അടുക്കലിൽ. പിന്നെ ജിമ്മിന് പോകുന്നത് കൊമ്മാടി, ആലപ്പുഴ കൊമ്മാടിയിൽ അനീഷ് AFC എന്ന് പറയുന്ന ജിമ്മിലാണ്. അപ്പോൾ ഈ ചൈത്രയുടെ കൂടെ ഇത്രയും സംസാരിച്ചപ്പം ഞങ്ങൾക്കും കുറച്ചുകൂടി ഒരു എനർജി കിട്ടിയൊരു പ്രതീതിയാണ്. എന്തായാലും ചൈത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു.